കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയെടുത്തു എന്ന് തന്നെ നമുക്ക് ഇപ്രാവശ്യം തുടരാം. ഒരു ജീവിയും ഞാൻ ഉണ്ടായിരിക്കേണ്ട എന്ന് വിചാരിക്കാറില്ല, മറിച്ച് ഞാൻ ഉണ്ടായിരിക്കണം എന്ന് തന്നെ വിചാരിക്കുന്നു. അത് ആത്മസ്ഥിതമായ പ്രേമം കൊണ്ടാണ്. ആത്മാവ് പ്രേമസ്വരൂപമല്ലെങ്കിൽ അങ്ങനെ തോന്നുകയില്ല. അപ്പോൾ ആത്മാവ് പ്രേമസ്വരൂപമാണ്. ഇപ്പോൾ ഹയ്യസ്റ്റ് റിയാലിറ്റി എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് ലവ് ആണ്. അതുകൊണ്ടാണ് ലവ് ഈസ് ഗോഡ് എന്നൊക്കെ പറയുന്നത്, പ്രേമമാണത്. സർവപ്രപഞ്ചവും മായാനിർമ്മിതമായതിനാൽ യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്തതാണെന്നല്ല പറയണത്. ഇത് നമ്മൾ ഓരോരുത്തരും കരുതുന്നത് പോലെ ലിമിറ്റഡ് ആയിട്ടുള്ളതല്ല. ഓരോന്നിൻ്റെയും യഥാർത്ഥ സ്വഭാവം നമ്മൾ കരുതുന്നതല്ല. ഈ പ്രപഞ്ചത്തിലുള്ള ഏതിനെയും എൻക്വയറിക്ക്, വിചാരത്തിന്, വിശകലനത്തിന് വിധേയമാക്കിയാൽ അതെല്ലാം നമ്മളെ പരമമായതിലേക്ക് നയിക്കും. അതുകൊണ്ട് ഈ മായയുടെ ഉത്തരവാദിത്വം എന്താ? മായയുടെ ഉത്തരവാദിത്വം അൺലിമിറ്റഡ് ആയതിനെ, അനന്തമായതിനെ അളന്ന് തിട്ടപ്പെടുത്തി നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇമ്മെഷറബിൾ ആയിട്ടുള്ളതിനെ മെഷർ ചെയ്ത് ലിമിറ്റഡ് ആക്കുക. ആ ലിമിറ്റേഷൻ യാഥാർത്ഥ്യമല്ല. അതുപോലെ തന്നെ ഇതൊന്ന് വേറൊന്നിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായ അസ്തിത്വമുള്ളതാണ് എന്ന ധാരണയും യാഥാർത്ഥ്യമല്ല. പൂച്ചയും പട്ടിയും വെവ്വേറെയാണ്, അതിന് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സ്വതന്ത്ര അസ്തിത്വമുണ്ട് എന്ന ധാരണ സത്യമല്ല. പൂച്ചയും പട്ടിയും ഞാനും നിങ്ങളുമൊക്കെ ആ പരമമായതിൻ്റെ ഡിഫറൻറ്റ് എക്സ്പ്രഷൻസ് മാത്രമാണ്, ഒന്നിൻ്റെ തന്നെ പല രൂപങ്ങൾ മാത്രമാണ്. ഇതൊക്കെ അനുഭവത്തിലൂടെ നമുക്ക് വെളിപ്പെടും. അനുഭവത്തിലൂടെ വെളിപ്പെട്ടിട്ടേ കാര്യവും ഉള്ളൂ, അല്ലാതെ ഇതൊക്കെ വായിച്ചത് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. പിന്നെന്തിനാ ഇതൊക്കെ വായിച്ച് കേൾക്കുന്നത്? ഇങ്ങനെയൊക്കെ ബോധത്തിന് തലങ്ങളുണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ അത് അനുഭവിക്കുവാനുള്ള താല്പര്യമുണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഇത്ര വിശദമായി പറയണത്. അനുഭവിക്കാതെ ഇതൊന്നും കൊണ്ടൊരു കാര്യവുമില്ല. ഏട്ടിലെ പശു പാല് തരികയുമില്ല, പുല്ല് തിന്നുകയുമില്ല. പക്ഷേ ഏട്ടിൽ പശുവിനെ കണ്ടാൽ, ഏട്ടിൽ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ ഏടുകളിൽ, പശുവിനെ കണ്ടാൽ മാത്രമേ പശുവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പശുവുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ അതിനെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയേ നമുക്ക് പശുവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മളെ അവിടേക്ക് എത്തിച്ചേരാൻ, പ്രേരിപ്പിക്കാൻ ഉതകുന്ന വാക്കുകളാണ്. ഇതൊക്കെ വെറുതെ കേട്ടതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇത് അനുഭവിക്കണം, അതിന് അഭ്യസിക്കണം. അഭ്യാസം അനിവാര്യമാണ്. അർജുനനോട് കൃഷ്ണനും അത് തന്നെയാണ് ഗീതയിൽ പറയുന്നത്, അഭ്യാസേന തുകം തേയാ. നിരന്തരമായിട്ടുള്ള പരിശീലനം കൊണ്ട്, അഭ്യാസം കൊണ്ട്, പ്രയത്നരഹിതമായിട്ടുള്ള അഭ്യാസം കൊണ്ടേ ഇത് സാധിക്കുകയുള്ളൂ. ഈ സർവപ്രപഞ്ചവും മായാനിർമ്മിതമായതിനാൽ യാഥാർത്ഥ്യമല്ല. അനേകങ്ങൾ മായയുടെ പ്രക്രിയയാണ്, അവ വാസ്തവത്തിൽ പരിമിതമായതല്ല. ഇതിൽ ഏതൊന്നെടുത്താലും അത് അപരിമിതമായതാണ്, നല്ലതായാലും ചീത്തയായാലും. ആത്മാവിന് ഈ മിഥ്യാപ്രപഞ്ചത്തോട്, രജ്ജുവിന് സർപ്പത്തോടെന്ന പോലെ ഒരു ബന്ധവുമില്ല. പരമമായതിന് ഈ പരിമിതമായതിനോട് വാസ്തവത്തിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ പരമമായത് പരിമിതപ്പെട്ടിട്ടില്ല. പരിമിതപ്പെട്ടതുമായിട്ട് പരമമായതിന് യാതൊരു ബന്ധവുമില്ല. അതിനെ പരിമിതിപ്പെടുത്തുന്നത് ഈ മീഡിയേറ്ററായിട്ടുള്ള മായയാണ്. അപ്പോൾ വാസ്തവത്തിൽ പരിമിതമായതിൻ്റെ, അപരിമിതമായതിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണ് എങ്കിൽ ആ അപരിമിതമായത് പരിമിതികളെ ഒന്നും കാണുകയില്ല. അപ്പോൾ അതിന് ഈ പരിമിതമായതിനോടൊന്നും ബന്ധവുമില്ല. കാരണം ആ അൾട്ടിമേറ്റ് സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ നോക്കിക്കാണുന്നത് എങ്കിൽ പരിമിതികളൊന്നുമില്ല. അതുകൊണ്ട് ഇതൊന്നുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഏതുപോലെ സർപ്പത്തിന് പാമ്പിനോട് എന്ന പോലെ, സർപ്പത്തിന് കയറിനോട് എന്ന പോലെ. കയറ് കിടക്കുന്നത് കാണുമ്പോൾ പാമ്പാണെന്ന് അരണ്ട വെളിച്ചത്തിൽ നമുക്ക് തോന്നാം.
പക്ഷേ വിശകലനത്തിൽ പരീക്ഷണത്തിൽ അത് തെളിഞ്ഞു വരും പാമ്പല്ല കയറാണ്. അതുകൊണ്ട് പാമ്പാണെന്ന് തോന്നിക്കുന്നത് എന്തിനേയും സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കിയാൽ അത് കയറാണ് എന്ന വസ്തുത നമുക്ക് വെളിപ്പെട്ടു വരും. കയറിൻ്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതൊരിക്കലും പാമ്പായിട്ടും ഇല്ല. ആത്മഭിന്നമായതെല്ലാം പരിച്ഛിന്നമായതുകൊണ്ട് മിഥ്യയാണ്. ആത്മസ്വരൂപിണിയായ ഞാൻ അപരിച്ഛിന്നയാണെന്ന് തീർച്ച. ചിലർ ആത്മാവ് ജ്ഞാനസ്വരൂപമല്ലെന്നും ആത്മധർമ്മമാണ് ജ്ഞാനമെന്നും പറയാറുണ്ട്. ജ്ഞാനം ആത്മധർമ്മമാണെന്ന് പറഞ്ഞാൽ ആത്മാവ് ജഡമാണെന്ന് പറയേണ്ടി വരും. അതിനാൽ ആത്മധർമ്മമല്ല ജ്ഞാനം. ഇനിയും പല ആശയങ്ങളെ ദേവി അവതരിപ്പിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുകയാണ്. ആത്മഭിന്നമായതെല്ലാം പരിച്ഛിന്നമായതുകൊണ്ട് മിഥ്യയാണ്. വാസ്തവത്തിൽ ആത്മഭിന്നമായിട്ടൊന്നിനും നിലനിൽക്കാൻ തന്നെ സാധിക്കില്ല. അപ്പോൾ ആത്മഭിന്നമായിട്ടാണ്, പരമമായതിൽ നിന്ന് വേറിട്ടാണ് ഒന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്ത ശരിയല്ല. കാരണം പരമമായതിൽ നിന്ന് വേറിട്ട് ഒന്നിന് നിലകൊള്ളാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അത് മിഥ്യയാണ് എന്ന് പറഞ്ഞത്. മിഥ്യ എന്നുള്ള വാക്കിന് ശരിക്കും ഇല്ല എന്നല്ല അർത്ഥം, ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. ആ കാഴ്ചപ്പാടിൽ നിൽക്കുന്നവരുടെ ഇപ്പം ഈ പലതുണ്ട്, അനേകങ്ങളുണ്ട്, ഇവയ്ക്കൊക്കെ സ്വതന്ത്രാസ്തിത്വമുണ്ട് എന്ന് ചിന്തിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ ഇതെല്ലാം ഉള്ളതാണ്. എന്നാൽ പരമമായതിനെക്കുറിച്ച് അറിയാവുന്നവരുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ഇതൊക്കെ പരമമായതിൻ്റെ തന്നെ ഡിഫറൻറ്റ് എക്സ്പ്രഷൻസ് മാത്രമാണ്, ഇതൊന്നും വേറിട്ട അസ്തിത്വമുള്ളതല്ല. ആത്മസ്വരൂപിണിയായ ഞാൻ അപരിച്ഛിന്നയാണെന്ന് തീർച്ചയാണ്. പരിച്ഛിന്നം എന്ന് പറഞ്ഞാൽ ബൗണ്ടറി ഉള്ളതാണെന്നർത്ഥം. പരിച്ഛിന്നമായത്, അപരിച്ഛിന്നമായത് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളത്, ബൗണ്ടറിലെസ്. മറ്റതിനൊക്കെ ബൗണ്ടറി ഉണ്ട്. ഇപ്പം നമുക്ക് ബൗണ്ടറി ഉണ്ടെന്നാണ് നമ്മുടെ ഒരു ധാരണ. എൻ്റെ ശരീരത്തിൻ്റെ ബൗണ്ടറി എൻ്റെ തൊലിയുടെ ഇവിടെ തീരുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വായുവാണ്. അങ്ങനെ ആ വായു എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങളുടെ തൊലിയുടെ അടുത്ത് എത്തുന്നു. നിങ്ങളുടെ തൊലിയുടെ തൊട്ടും അടുത്ത് വായു, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ തൊലിയാണ്. അപ്പം ഇതൊക്കെ ബൗണ്ടറിയാണ്. ഇതൊക്കെ പരിമിതമായ കൃത്യമായ അതിരുകൾ തിരിച്ച് വയ്ക്കപ്പെട്ടതാണ് എന്നുള്ള ധാരണയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. മോഡേൺ സയൻസിൻ്റെ ഭാഷയിൽ ചിന്തിച്ചാലും ബൗണ്ടറിലെസ്സാണ്. ആധ്യാത്മിക ജ്ഞാനത്തിലേക്കൊന്നും പോകണ്ട. ഇന്നത്തെ സയൻസ് എടുത്തൊന്ന് പരിശോധിക്കുക. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഞാൻ ചുരുക്കത്തിൽ പറയുന്നത്, ഇതിനു മുമ്പും ഞാൻ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത് ഉണ്ട് എന്നുള്ളതുകൊണ്ട്. എന്നാലും ഇതൊക്കെ ആവർത്തിച്ച് കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ അത് സിങ്ക് ചെയ്യും, അത് നമ്മളുടെ അറിവായി എത്തീരും. ആ അറിവ് നമ്മുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കും. പ്രവൃത്തിയിൽ പ്രതിഫലിക്കാത്ത അറിവൊന്നും കൊണ്ട് ഒരു കാര്യമില്ല. അറിയുന്നത് തെറ്റൊന്നുമില്ല, കാര്യമൊന്നുമില്ല. അപ്പം എൻ്റെ ശരീരം, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം, ഞാൻ എപ്പം ഞാൻ എന്ന് പറഞ്ഞാലും മിക്കവാറും അത് ഓരോരുത്തരുടെയും ഞാൻ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഞാനത് എടുത്തു പറയും. അപ്പം എൻ്റെ ശരീരം എന്ന് പറയുന്നത് വിവിധ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ആ കോശങ്ങളെയെല്ലാം നമ്മൾ പതുക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാണ്, പതുക്കെ പതുക്കെ വിഭജിക്കുകയാണ്. വിഭജിച്ച് വിഭജിച്ച് അതെല്ലാം അണു ആറ്റംസായി മാറ്റും. മോളിക്യൂൾസാണ്. ആ മോളിക്യൂൾസിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ആറ്റംസായി ആ പരമാണുവിനെ വീണ്ടും വിശകലനം ചെയ്താൽ, അങ്ങനെ ചെയ്ത് 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 എത്തിക്കഴിഞ്ഞാൽ അല്ല ഇവിടം വരെ എത്തിയത്, ആ അണുക്കൾ ആറ്റംസ് വരെയുള്ളത് എത്താം. അവിടെ മതി നമുക്ക് തൽക്കാലം. അവിടുന്ന് അങ്ങോട്ട് പോയാലും ഇതൊക്കെ സെയിം തന്നെയാണ്. ഇനി ഈ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് ആറ്റ്മോസ്ഫിയറാണ്. ആറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്യാസസ് ഉള്ളതാണ്. അതെല്ലാം വിശകലനം ചെയ്ത് നോക്കിയാൽ ആറ്റംസ് ആണ്. ആറ്റംസിനെ വിശകലനം ചെയ്താൽ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും. അപ്പോൾ എൻ്റെ ശരീരം ഒരു പ്രത്യേക രീതിയിൽ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും അടുക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെ ബൗണ്ടറി എന്ന് ഞാൻ പറയുന്ന തൊലിയുടെ തൊട്ടപ്പുറത്തുള്ള വായു എന്ന് പറയുന്നതും ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും
ചില പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചു വെച്ചതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരവും ഇതേപോലെ ഇലക്ട്രോൺസും ന്യൂട്രോൺസും പ്രോട്ടോൺസും ചില പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചതാണ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ദൃഷ്ടിയിൽ നിന്ന് നോക്കിയാൽ, അതിൻ്റെയും അപ്പുറത്തേക്ക് പോയാൽ എനർജിയുടെ തലത്തിൽ നിന്ന് നോക്കിയാൽ, ഇതെല്ലാം ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും വീണ്ടും നമ്മൾ വിശകലനം ചെയ്ത് പുറകോട്ട് പോയാൽ ഇതെല്ലാം ഊർജമാണ്, എനർജി മാത്രമാണ്. അപ്പം ഈ മുഴുവൻ പ്രപഞ്ചം എന്ന് പറയുന്നത് ഊർജത്തിൻ്റെ ചലനം മാത്രമാണ്. അഭിനവഗുപ്തപാദര് 10-ാം നൂറ്റാണ്ടിൽ തന്ത്രാലോകം എന്ന ഗ്രന്ഥത്തിൽ എഴുതി, നാഹമസ്മി ന ചാന്യോസ്തി കേവല ശക്തയസ്ത്വഹം, ഞാനില്ല വേറൊന്നില്ല, കേവലങ്ങളായിട്ടുള്ള ശക്തികളുടെ മേളനം മാത്രമാണ് ഞാൻ. അപ്പോൾ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ഇപ്പം നമ്മൾ ദേവീഭാഗവതമൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ ഇന്നത്തെ മോഡേൺ സയൻസിൻ്റെ അറിവ് നമ്മൾ കടമെടുത്തു, എന്നിട്ട് വിശകലനം ചെയ്തു. വിശകലനം ചെയ്തപ്പോഴും ബൗണ്ടറി ഇല്ല. ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ ഒരു പേര് നിസ്സീമ എന്നാണ്, ബൗണ്ടറിലെസ് എന്നാണ്. അപ്പോൾ ഈ ബൗണ്ടറി കൽപ്പിതമാണ്, പരിമിതി കൽപ്പിതമാണ്. കൽപ്പിക്കുന്നത് ആരാ? മായ. ആ മായ ആരാ? പരമമായ അതിൻ്റെ സ്വാതന്ത്ര്യശക്തി. ആ സ്വാതന്ത്ര്യശക്തിയാണ് ഈ പരിമിതപ്പെടുത്തുന്നത്. ഇത് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. മെഡിറ്റേറ്റ് ചെയ്യാൻ ദേവീ ഭാഗവതം തന്നെ വേണം, ദേവീ ഭാഗവതത്തിലെ ആശയം തന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. ഫിസിക്സിൻ്റെ ആശയം ഉപയോഗിക്കാം. അപ്പോൾ എന്നും മെഡിറ്റേറ്റ് ചെയ്യാൻ, ഇടയ്ക്ക് മെഡിറ്റേറ്റ് ചെയ്യാനിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ അപഗ്രഥിക്കുക, അതിനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുക, വേർ പലതാക്കി മാറ്റുക, കൂടിച്ചേർന്നതിനെ വിഭജിച്ച് 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 നമ്മൾ ചെല്ലുമ്പം ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ചെല്ലും, വീണ്ടും വിഭജിച്ച് ചെന്നാൽ സബറ്റോമിക് പാർട്ടിക്കിൾസ് ചെല്ലും, എലിമെൻ്ററി പാർട്ടിക്കിൾസ് ചെല്ലും, പിന്നെയും പിന്നെയും ചെന്നാൽ ഊർജ കണങ്ങളാണ് ഇതെല്ലാം. വായുവിലേക്ക് ചെല്ലുക, അത് ഇതേപോലെ തന്നെ ഊർജ കണങ്ങളാണ്. നിങ്ങളുടെ ശരീരത്തിലേക്ക് വന്നാൽ അതും ഊർജ കണങ്ങളാണ്. ഇപ്പോൾ ഈ പ്രകൃതി, ഈ നമ്മൾ അറിയുന്ന ഈ ലോകം എന്ന് പറയുന്നത് ശക്തിയുടെ ചലനമാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് പറഞ്ഞാൽ പരാശക്തിയുടെ നൃത്തമാണ് ഈ പ്രപഞ്ചം. എന്തിനാ ദേവി ഈ നൃത്തം ചെയ്യുന്നത്? ബോധസ്വരൂപന് ആനന്ദിക്കാൻ വേണ്ടി, ചന്ദ്രകലാധരനു കൺകുളിർക്കാൻ ദേവി പന്തടിച്ചാടുന്നു, ചാഞ്ചാടുന്നു. ഒരു സിനിമ പാട്ടാണത്. എത്ര മനോഹരമായ കൽപ്പന! ഇത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളെ കാണുമ്പോഴും വേറെ എന്തിനെ കാണുമ്പോഴും ആരെ കാണുമ്പോഴും അത് ശക്തിയുടെ ഒരു മൂവ്മെൻ്റ് മാത്രമായിട്ടാണ് തോന്നുക, പരാശക്തിയുടെ ഒരു ചലനമായിട്ടാണ് തോന്നുക. ഒന്നും ശുദ്ധവുമല്ല അശുദ്ധവുമല്ല, അതിനതീതമായ പരമമായതാണ് എല്ലാം. അപ്പം ആത്മഭിന്നമായതെല്ലാം പരിച്ഛിന്നമായതുകൊണ്ട് മിഥ്യയാണ്. ആത്മസ്വരൂപിണിയായ ഞാൻ അപരിച്ഛിന്നയാണെന്ന് തീർച്ച, അത് വിശകലനത്തിൽ, ഈ വിശകലനം വളരെ ആവശ്യമായതാണ്. അതിനെയാണ് സാഖ്യം എന്ന് പറയുന്നത്. പ്രാക്ടീസാണ് യോഗം. സമാധി എന്നും പറയും യോഗത്തെ, യുജ് സമാധൗ എന്ന് പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ. അപ്പം സമാധി സാഖ്യം എന്ന് പറയുന്നത് പ്രജ്ഞ. ഇപ്പം സമാധി പ്രജ്ഞ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും സർവശാസ്ത്രങ്ങളിലും ഉണ്ട്, തിയറി ആൻഡ് പ്രാക്ടീസ്. ഇതില്ലാതെ ഇവിടെ ഒന്നുമില്ല. തിയറി ആൻഡ് പ്രാക്ടീസ് യോഗ. തിയറി എന്ന് പറയുന്നത് സാഖ്യം, പ്രാക്ടീസ് എന്ന് പറയുന്നത് യോഗം, സാഖ്യയോഗം. സമാധി പ്രജ്ഞ ബൗദ്ധരതിനെ എന്ത് പറയും? ക്ഷമത വിപശന. ഇത് തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. ഇത് വളരെ ആവശ്യമാണ്. ഈ ഈ വിശകലനം, വിചാരം, ഈ സാഖ്യം, വിഭജനം, ഇത് വളരെ ആവശ്യമാണ്. ഈ ഡിസ്ക്രിമിനേഷൻ, ഈ ഡിസേണിങ് ഇൻവെസ്റ്റിഗേറ്റിംഗ് മൈൻഡ്, ചോദ്യം അറിയാൻ വേണ്ടിയുള്ള താല്പര്യത്തോടുകൂടിയുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് പരമമായതിനെ അറിയാൻ. ദേവി തുടരുകയാണ്. ചിലർ ആത്മാവ് ജ്ഞാനസ്വരൂപമല്ലെന്നും ആത്മധർമ്മമാണ് ജ്ഞാനമെന്നും പറയാറുണ്ട്. ആത്മാവ് എന്ന് പറയുന്നത് ജ്ഞാനം, അറിവ്,
ബോധം കോൺഷ്യസ്നസ് അല്ല എന്നും ആത്മധർമ്മമാണ് അതിൻ്റെ ഒരു പ്രവൃത്തിയാണ് ജ്ഞാനമെന്നും പരമമായതിൻ്റെ ഒരു പ്രവൃത്തി മാത്രമാണ് ജ്ഞാനമെന്നും പറയാറുണ്ട്. ജ്ഞാനം ആത്മധർമ്മമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ആത്മാവ് ജഡമാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അറിവും ആത്മാവും രണ്ടാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ അറിവും അതിൻ്റെ പ്രവൃത്തിയും അല്ല ആത്മാവും അതിൻ്റെ പ്രവൃത്തിയും രണ്ടാണെന്ന് വന്നാൽ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ജ്ഞാനമെന്ന് പറഞ്ഞാൽ ആത്മാവ് ജഡമാണെന്ന് പറയേണ്ടി വരും. അതിനാൽ ആത്മധർമ്മമല്ല ജ്ഞാനം, ആത്മസ്വരൂപമാണ് ജ്ഞാനം. ജ്ഞാനം ജഡാധീനമാണെന്നുള്ളത് കണ്ടിട്ടും കേട്ടിട്ടുമില്ല. ജഡമായതിന് അറിവില്ല, കോൺഷ്യസ്നസ് ഒട്ടുമില്ലാത്തതിൽ കോൺഷ്യസ്നസ് ഉണ്ടാവില്ല. അത് ജഡമായതെന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നസ് ഇല്ലാത്തത്. ജ്ഞാനം ജഡാധീനമാണെന്നുള്ളത് കണ്ടിട്ടും കേട്ടിട്ടുമില്ല. ജഡം അൺകോൺഷ്യസ് ആയിട്ടുള്ളത്, യാതൊരു വിധത്തിലുള്ള കോൺഷ്യസ്നസ്സും ഇല്ലാത്തത്, അതിന് അറിവുണ്ട് എന്നുള്ളത് കേട്ടിട്ടില്ല. അങ്ങനെ സംഭവിക്കുകയും ഇല്ല. ആത്മാവ് ചിദ്രൂപവും ജ്ഞാനം അതിൻ്റെ ധർമ്മവുമാണെന്ന് കൽപ്പിച്ചാലോ? ആത്മാവും ജ്ഞാനവും ഒന്നാകയാൽ ധർമ്മിധർമ്മഭാവം ഉണ്ടാവുകയില്ല. ഭേദമുള്ളപ്പോഴേ ധർമ്മിധർമ്മഭാവം ഉണ്ടാവുകയുള്ളു. ഇനി ആത്മാവ് എന്ന് പറയുന്നത് ചിത്തും അറിവ് അവയർനെസ് എന്ന് പറയുന്നത് അതിൻ്റെ ധർമ്മവുമാണെന്ന് കൽപ്പിച്ചാലോ? അങ്ങനെ കൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ കൽപ്പിച്ചാൽ ധർമ്മവും ധർമ്മിയും, ധർമ്മമുള്ളത് സ്വഭാവമുള്ളത് സ്വഭാവം, ധർമ്മം സ്വഭാവമുള്ളത് ധർമ്മി, ധർമ്മിയും ധർമ്മവും അങ്ങനെ രണ്ട് ഭാവമുണ്ടെന്ന് പറയേണ്ടി വരും. അങ്ങനെ രണ്ടില്ല, ഭേദമുള്ളപ്പോഴേ ധർമ്മവും ധർമ്മിയുമുള്ളൂ. ആ ഭേദാവസ്ഥയിൽ ധർമ്മവും ധർമ്മിയും ഇല്ല. അപ്പം ജ്ഞാനവും ആത്മാവും ചിദ്രൂപവും ഒക്കെ ഒന്ന് തന്നെ. ഈ അറിവ് തന്നെയാണ് പരമമായത്. അറിവ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനും നിങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ അറിയുന്നു, നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങളറിയുന്നു. നിങ്ങൾ ചിത്രം കണ്ടുകൊണ്ടാണ്, വീഡിയോ കണ്ടുകൊണ്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ കാണുന്നു എന്നതറിയുന്നു, കേൾക്കുന്നു, ആ കേട്ടത് നിങ്ങളറിയുന്നു. ആ അറിവാണ് പരമമായത്. അതെന്നിലും നിങ്ങളിലുമുണ്ട്, എല്ലാവരിലുമുണ്ട്. അതുകൊണ്ടാണ് ഉള്ളൂർ പാടിയത് അഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട് അതിൻ പരിസ്ഫുരണം. എല്ലാത്തിലുമുണ്ട്, അണുകൃമിയിലുമുണ്ട്, എല്ലാത്തിലുമുണ്ട് അതിൻ്റെ പരിസ്ഫുരണം. അതുകൊണ്ട് ഭാരതീയ സംസ്കൃതിയിൽ ഈ ഉച്ചനീചത്വം എങ്ങനെ വന്നു എന്നുള്ളത് കണ്ടുപിടിച്ച് ഗവേഷണം ചെയ്യേണ്ടതാണ്. വാസ്തവത്തിൽ ഈ ഉച്ചനീചത്വം ഉണ്ടാകാൻ പാടില്ല. അപ്പം ആശയം ചോർന്നു പോയ വാക്കുകൾ എടുത്തു പെരുമാറിയവർ ഉരുത്തിരിച്ചു കൊണ്ടുവന്നതാണ് തൊട്ടുകൂടായ്മയും തീണ്ടലും അധകൃതരും ഉന്നതരും എന്നുള്ള ഭാവങ്ങളെല്ലാം. അത് അഭാരതീയമാണ്. അതിനാൽ ആത്മാവ് ജ്ഞാനസ്വരൂപമാണ്, അത് ബോധസ്വരൂപമാണ്, അത് ബോധമാണ്, അതാണ് ബോധം. സദാ സുഖസ്വരൂപമാണ്, അതിന് കോൺഷ്യസ്നസ് മാത്രമല്ല അതിന് ആനന്ദവുമുണ്ട്. ആത്മാവ് എന്ന് പറയുന്നത് ചിത്ത് മാത്രമല്ല ആനന്ദവും ഉണ്ട്. ആ ആനന്ദം എന്ന് പറഞ്ഞാൽ അതിനെ അറിയുന്ന ആനന്ദം, തന്നെ തന്നെ അറിയുന്ന ആനന്ദം അതിന് ഉണ്ട്. സദാ സുഖസ്വരൂപവുമാണ്, സത്യസ്വരൂപവും പൂർണ്ണനും അസംഗനും ദ്വൈതജാലം അറ്റവനും ആണ്. അപ്പോൾ പരമമായത്, ആത്മാവെന്ന് പറഞ്ഞാൽ പരമമായത്, ആ പരമമായത് ജ്ഞാനസ്വരൂപമാണ്, അതിന് ബോധമുണ്ട്, കോൺഷ്യസ്നസ് ഉണ്ട്. ഇത് ഡിവോയിഡ് ഓഫ് കോൺഷ്യസ്നസ് അല്ല, അതിന് ഇൻട്രിൻസിക് ആയിട്ട് കോൺഷ്യസ് ആണത്. അത് സുഖസ്വരൂപവുമാണ്, അത് കോൺഷ്യസ് ആണെന്ന് മാത്രമല്ല അതിൻ്റെ ആ അവസ്ഥ ബ്ലിസ്ഫുള്ളുമാണ്. അതുകൊണ്ടാണ് ആത്മജ്ഞാനം ആനന്ദപ്രദമാണ് എന്ന് പറയുന്നത്. അവനവനെ തന്നെ അറിയുമ്പോൾ സന്തോഷമാണുണ്ടാവുക, സുഖമാണുണ്ടാവുക, സമാധാനമാണുണ്ടാവുക, ആനന്ദമാണ് ഉണ്ടാവുക. നമ്മൾ ഈ അവയർനെസ് മെഡിറ്റേഷനിൽ ഇടപെടലുകളൊന്നും കൂടാതെ ശ്വാസോച്ഛ്വാസത്തെയാണല്ലോ ശ്രദ്ധിക്കുന്നത്. അപ്പം ഈ ഇടപെടലുകളൊന്നും കൂടാതെ ഈ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പം കുറച്ച് നമ്മൾ അഭ്യസിച്ച് കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആനന്ദം അനുഭവപ്പെടാൻ തുടങ്ങും. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധ അപ്പോഴും ഈ ശ്വാസോച്ഛ്വാസത്തിൽ തന്നെ ആദ്യ കാലഘട്ടത്തിൽ നിർത്തുന്നതാണ് നല്ലത്. ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ,
ഈ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഇന്നേറ്റ് സ്റ്റേറ്റാണ്. നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ അതാണ്. അത് ബോധമുള്ളതാണ്, സ്വബോധമുള്ളതാണ്, ആനന്ദപ്രദവുമാണ്. സത്യസ്വരൂപനും പൂർണനും അസംഗനും ദ്വൈതജാലം അറ്റവനും ആണ്. അറ്റവളും ആണ്, അറ്റതും ആണ്. ഇതൊക്കെ പഴയ കാലത്ത് എഴുതിയതായതുകൊണ്ടാണ് ഇത് ജെൻഡർ വരുന്നത്. പുരുഷന്മാരെഴുതിയതുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീകളായിരുന്നു എഴുതിയിരുന്നതെങ്കിൽ വ്യത്യാസം വന്നേനെ. സത്യസ്വരൂപൻ ഉള്ളതാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഇതൊരു ട്രൂത്ത്ഫുൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ട്രൂത്ത്ഫുൾ സ്റ്റേറ്റ് ആണ്. ഇത് ഉള്ളതാണ്. എങ്ങനെ അറിയാം? ആർക്കും അനുഭവിക്കാം. ഇത് റിസർവ്ഡ് ഫോർ സെർട്ടൺ എക്സ്ക്ലൂസീവ് ആൾക്കാരല്ല, എല്ലാവർക്കും അനുഭവിക്കാം. എനിക്ക് നിങ്ങൾക്കൊക്കെ അനുഭവിക്കാം, പരിശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിന് ഇതുള്ളതാണ്, പൂർണ്ണമാണിത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണമെന്ന് തോന്നില്ല. കാരണം എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നത് ആ പൂർണ്ണത അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആത്മജ്ഞാനിക്ക് വേറെ എന്തെങ്കിലും വേണം എന്ന് തോന്നുകയില്ല. അതുകൊണ്ട് അത് പൂർണ്ണത്വമാണ്, അസംഗമാണ്. അത് ഒന്നിനോടും ബന്ധമില്ല, വേറൊന്നുമില്ല. അതല്ലാതെ വേറൊന്നുമില്ല. അപ്പം അതിന് വേറൊന്നിനോടും ബന്ധമില്ല. ദ്വൈതജാലം വറ്റിയതാണ്, ഭേദം ഒട്ടും ഇല്ലാത്ത അവസ്ഥയാണ് അത്.